ഹായ് ഗൈസ്, ടിക്കിടോക്കിൻ്റെ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്, നിങ്ങൾക്ക് കണ്ടിരിക്ക ബോറടിക്കില്ല. നമ്മളൊരു ആപ്പിനെ കുറിച്ചാണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. നമുക്കിപ്പോൾ പുറത്തു പോയിട്ട് ബ്ലോഗ് ചെയ്യാന്നുള്ളത് അത് ഇമ്പോസിബിൾ ആണ്. കാരണം ദിനേന കോവിഡിൻ്റെ പോസിറ്റീവ് കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തികച്ചും ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡുകളും ബ്ലോഗൊക്കെ വീട്ടിനകത്താക്കാം എന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് ടിക്കിടോക്സ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് ഈ ഒരു ആപ്പിനെ കുറിച്ച് നിങ്ങൾ കേൾക്കുക, എന്തായാലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ആപ്പ് തീർച്ചയായിട്ടും നിങ്ങൾ യൂസ് ചെയ്യണം. ഒരു അലാരത്തിൻ്റെ ആപ്പാണ്, അലാമി എന്നാണ് പേര്. ഇതിൻ്റെ മോട്ട കേട്ടാൽ തന്നെ നിങ്ങൾക്ക് വളരെ രസകരമായിട്ട് ഫീൽ ചെയ്യും. സ്ലീപ്പ് ഇഫ് യു ക്യാൻ, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഉറങ്ങുക. കാരണം നമ്മൾ ഈ ഒരു അലാറം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കൃത്യസമയത്ത് ഈ അലാറം അടിക്കാൻ തുടങ്ങിയാൽ, എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ഒരാൾ 6 മണിക്ക് അലാറം സെറ്റാക്കി, അങ്ങനെ 6 മണിക്ക് അലാറം അടിക്കാൻ തുടങ്ങിയാണ്. നമ്മൾ വീണ്ടും സ്വാഭാവികമായിട്ട് അലാറം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ആ അലാറം ഓഫ് ചെയ്ത് വീണ്ടും 5 മിനിറ്റോ 10 മിനിറ്റോ ഉറങ്ങും. പക്ഷേ ഈ ഒരു അലാമി എന്നുള്ള ആപ്പ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു ട്രിക്ക് നിങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല. പകരം അതിലൊരുപാട് ടാസ്കുകളാണ് നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങൾ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഇത് ഓഫായി കിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒരുപാട് 3 ടൈപ്പ് ഓഫ് ടാസ്ക്കാണ് നിങ്ങൾക്ക് നൽകുന്നത്. അതിൽ ഒന്നാമത്തെ ടാസ്ക് 1, നിങ്ങൾ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഫോട്ടോ ക്യാപ്ചർ ചെയ്ത് നിങ്ങൾ അതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ ഈ അലാറം അടിക്കാൻ തുടങ്ങി, 6 മണിക്ക് അടിക്കാൻ തുടങ്ങി, അങ്ങനെ ഈ ഒരു അലാറം ഓഫ് ചെയ്യണമെങ്കിൽ അതേ ഒരു ഫോട്ടോ നിങ്ങൾ വീണ്ടും ഈ അലാമിയിൽ കൊണ്ടുവന്ന് അവരെ റെക്കഗ്നൈസ് ചെയ്താൽ മാത്രമേ അലാറം ഓഫായി കിട്ടുള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ട്രിക്ക് എടുത്ത് വീണ്ടും ഉറങ്ങാൻ കഴിയില്ലെന്ന് തീർച്ച. അപ്പോൾ നിങ്ങൾ 1-ാം 2-ാം തട്ടിലാണ് നിങ്ങൾ ഉറങ്ങുന്നതെങ്കിൽ അടിയിൽ പോയി നിങ്ങൾ സേവ് ചെയ്ത ആ ഒരു പിക്ചർ വീണ്ടും അലാമിയെ റെക്കഗ്നൈസ് ചെയ്താൽ മാത്രമാണ് അലാറം ഓഫായി കിട്ടുള്ളൂ. അങ്ങനെ രണ്ടാമത്തെ ടാസ്ക് നിങ്ങൾക്ക് നൽകുന്നത് ചില മാത്തമെറ്റിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ടി വരും. ഒരുപാട് ക്വസ്റ്റ്യൻ, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയുള്ള അവരെ നൽകുന്നത്. സിമ്പിളായിട്ട് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുക, അതുപോലെ കുറക്കുക, ഗുണിക്കുക, ഹരിക്കുക, ഇത് മാത്രമായിരിക്കില്ല. ഗുണിക്കലും കൂട്ടലും എല്ലാം കൂടി വരുന്ന ഒരു ചിലപ്പോൾ മാത്തമെറ്റിക്സ് പ്രോബ്ലംസ് ആയിരിക്കും നിങ്ങൾക്ക് സോൾവ് ചെയ്യുക. അവർ നിങ്ങൾക്ക് മുന്നിൽ സജസ്റ്റ് ചെയ്ത് തരാം. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സോൾവ് ചെയ്യുക, നിങ്ങളുടെ ബ്രെയിൻ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഫോണിൽ തന്നെ ഗൂഗിൾ മറ്റു അനുബന്ധ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യലും മസ്റ്റാണ്, കമ്പൽസറി ആണ്. അല്ലാതെ ഈ അലാറം ഓഫ് ആവില്ല. ടാസ്ക് 3 അവർ നൽകുന്നത് നമ്മളോട് ചെയ്യാൻ പറയുന്നത്, ഫോണ് നമ്മൾ എണീറ്റ ഉടനെ, ബെഡിൽ നിന്ന് എണീറ്റ ഉടനെ ഈ അലാറം അടിക്കാൻ തുടങ്ങിയാൽ ഫോൺ എടുക്കുക, നിശ്ചിത എണ്ണം ഇത് ഷെയ്ക്ക് ചെയ്താൽ മാത്രമാണ് ഈ അലാറം ഓഫായി കിട്ടുള്ളൂ. സ്റ്റോപ്പ് ആവണമെങ്കിൽ ഇത് ചെയ്യൽ കമ്പൽസറി ആണ്. ഇങ്ങനെ ഈ ഒരു 3 ടാസ്ക് ആയിരിക്കും നിങ്ങൾക്ക് നൽകുക. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു ടാസ്ക് നിങ്ങൾ ചെയ്താൽ മതി, ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒരു ടാസ്ക് ചെയ്യൽ നിർബന്ധവുമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ നമ്മുടെ പൊതുവെ നമ്മുടെ ഒരു സ്വഭാവം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബെഡിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞ ഉടനെ വീണ്ടും ഉറങ്ങാനുള്ള ചില ട്രിക്ക് പരിപാടികളൊക്കെ നമ്മൾ എടുക്കും. അത് സ്റ്റുഡൻസ് ആയാലും അല്ലെങ്കിൽ ഓഫീസേഴ്സ് ആയാലും കൃത്യസമയത്ത് എണീറ്റ് ഓഫീസിൽ പോകല, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഓൺലൈൻ ക്ലാസ് കേൾക്കാനൊക്കെ കൃത്യസമയത്ത് നമ്മൾ എണീക്കണം. ഒരു പിരീഡുകൾ നടക്കുന്ന പോലെ തന്നെ രാവിലെ പിരീഡ് നടക്കുന്നുണ്ട്, വൈകുന്നേരം എല്ലാ സമയത്തും പിരീഡുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആവേണ്ട കൃത്യമായി വിജിലൻ്റ് ആവുക, ആക്ടിവേറ്റ് ആയിരിക്കുക. കൃത്യം 6 മണി കഴിഞ്ഞാൽ വീണ്ടും ഉറങ്ങാതെ ആക്ടിവേറ്റ് ആയിട്ട് നമ്മൾ അലീവായിരിക്കുക. ആ ഒരു നിങ്ങൾ അലീവാക്കലാണ് ഈ ഒരു അലാമി നിങ്ങളോട് ചെയ്യുന്നത്. എന്തായാലും ഇതൊരു പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യാനുള്ള ഒരു നല്ല ആപ്പാണ്. ചെറിയ കുട്ടികൾക്കും വലിയവർക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇത് യൂസ്ഫുള്ളാണ്. കാരണം ഞാനിതെൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് മനസ്സിലാക്കി. 2 ആഴ്ച ഞാൻ ഈ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ടും കൂടിയാണ് നിങ്ങൾക്ക് വേണ്ടി ഇത് സജസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും നിങ്ങളിത് ഒന്ന് യൂസ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കും. എന്നാൽ പിന്നെ ടിക്കി ഡോക്സിൻ്റെ മറ്റൊരു നല്ല സൂപ്പർ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.